നേരം പോക്കിനാരംഭിച്ച മീൻപിടുത്തം ഒടുവിൽ തൊഴിൽ മാർഗമാകുന്നു. ശ്രീമൂലനഗരം സ്വദേശികളായ ഒരു കൂട്ടം യുവാക്കളാണ് 60 സെന്റ് സ്ഥലം പാട്ടത്തിനടുത്ത് മീൻ വളർത്തൽ ആരംഭിച്ചത്. അടുത്ത സുഹൃത്തുക്കളായ ഇവർ അവധി ദിവസങ്ങളിൽ തോടിലും പുഴയിലും ചൂണ്ടയിട്ട് മീൻ പിടിക്കുമായിരുന്നു. നേരം പോക്കിനാരംഭിച്ച മീൻപിടുത്തമാണ് മത്സ്യ വളർത്തലെന്ന ആശയം ഉദിക്കാൻ കാരണം. ഇതിനായി കാഞ്ഞൂരിലെ മീൻ വളർത്തൽ കേന്ദ്രത്തിൽ ചെന്ന് പരിശീലനം നേടി. ശ്രീമൂലനഗരം സ്വദേശികളായ തെക്കേക്കര ജോയി, ബിനു, ഷിൻഡോ അടക്കമുള്ള 8 പേരാണ് സംഘത്തിലുള്ളത്. മത്സ്യകൃഷിക്കായി 60 സെന്റ് സ്ഥലം പാട്ടത്തിലെടുത്തു. സ്ഥലത്തിന് ചുറ്റും ബണ്ട് കെട്ടി കുളമാക്കി. തുടർന്ന് 3800 മീൻ കുഞ്ഞുങ്ങളെ കൊതുകുവല നെറ്റിലാക്കി കുളത്തിൽ നിക്ഷേപിച്ചു. തിലോപ്പിയ, റോഹു, ഗ്രാൻസ്കാർപ്പ്, നെട്ടർ, ഡാം ഗോൾഡ് തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇക്കൂട്ടത്തിലുള്ളത്. മത്സ്യത്തീറ്റ കൊടുത്ത് വളർത്തുന്ന കുഞ്ഞുങ്ങളെ 2 മാസം പ്രായമായാൽ കുളത്തിലേക്ക് തുറന്നുവിടും. പിന്നീട് നുറുക്കിയ കപ്പയാണ് തീറ്റ കൊടുക്കുന്നത്. മീൻപാടത്തിന് കാവലിനായി ഏറുമാടവും നിർമ്മിച്ചിട്ടുണ്ട്. സംഘാംഗങ്ങൾ മാറി മാറി കാവൽ കിടക്കും. മീൻ കൃഷിക്ക് 1.5 ലക്ഷം രൂപ ചിലവായതായി സംഘാംഗങ്ങൾ പറയുന്നു. ഞങ്ങളിതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലാഭം മാത്രമല്ല, അതിലുപരി പ്രകൃതിയോട് ചേർന്നതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള വലിയൊരു ആശയവും ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇതൊരു വൻ വിജയമായി തീർന്നാൽ ഗവൺമെൻറ് ഇതര ഏജൻസികളുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക സഹായം ലഭിക്കുകയാൽ ഞങ്ങൾ കുറച്ചുകൂടി വിപുലമായി ഈ മത്സ്യകൃഷി അല്ലെങ്കിൽ മറ്റ് കൃഷിമാർഗങ്ങളിലേക്ക് തിരിയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. സബ്സിഡിക്ക് വേണ്ടി വിവിധ വകുപ്പുകളിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ഫലമുണ്ടായില്ല. 7 മാസത്തിനുള്ളിൽ പൂർണ്ണ വളർച്ച എത്തുന്നതോടെ ലാഭം നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് യുവാക്കൾ. സലീം, ദൂരദർശൻ ന്യൂസ്, കൊച്ചി.